So guys, welcome back to The Isle. So നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഈ ഒരു ഡൈനോസർ വെച്ചിട്ടാണ്, ഡീനസൂക്കസ് അഥവാ മുതല അങ്ങനെ പറഞ്ഞാൽ മതി. കൂടുതൽ അലങ്കാരങ്ങളൊന്നും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മുതല ഡൈനോസർ എന്ന് വിളിച്ചോ, അല്ലാതെ സോറസും സൂക്കസും സോക്കപ്സറും ഒന്നും വേണ്ട. ഓക്കെ, ഇപ്പോൾ ഇതിനെ കാണാൻ വെള്ളത്തിൽ കിടക്കുന്ന ഒരു പല്ലിനെ പോലെ ഉണ്ടാവും, പക്ഷെ ഇത് വലുതായി വലിയൊരു സംഭവമാവും. പിന്നെ ഇതിനെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ ടീറക്സ് അല്ല, ടീറക്സിന്റെ മൂത്താപ്പ വന്നാലും ഒരു വിഷയമല്ല. അതായത് സൈസിനൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചടാ. ഇത് കണ്ടില്ലേ, നമ്മൾ ഇത്ര ചെറുതാണ്, നമ്മൾ ഇനി വലുതായി ഇത്രയും വലുപ്പം വെക്കണം. അതായത് വലുതിന്റെ കാലിന്റെ അത്ര കൂടെ സൈസില്ല നമ്മളിപ്പോ. സത്യം പറഞ്ഞ ഒരു പല്ലിന്റെ അത്ര വലുപ്പമുള്ളോ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഈ ഒരു ഗെയിമിനെ ഇന്ന് കളിക്കാനുള്ള മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമന്റ് ആണ്. 100 രൂപയുടെ സൂപ്പർ താങ്ക്സ് അലീന 91. വേണ്ടായിരുന്നു, പക്ഷെ അതോടെ തീർന്നെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ അവസാനം ഇട്ട വീഡിയോയിൽ വീണ്ടും സൂപ്പർ താങ്ക്സ്. ഇങ്ങനെ പോയ എന്നെ മിക്കവാറും GSTക്കാർ പിടിക്കും. ഐ ആം ഗെറ്റിംഗ് റിച്ച്. പിന്നെ ഇതിൽ നമ്മൾ മുതലായതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ കളിക്കാൻ ആൾക്കാർ കിട്ടാൻ വലിയ പണിയില്ല. ഇപ്പൊ തന്നെ ചാറ്റിൽ കണ്ടില്ലേ, അത് അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. 2 അല്ല 3 പേരാ, അല്ല 2 പേരുള്ളത്. നമുക്ക് അവന്മാരായിട്ട് ടീമപ്പ് ആവാൻ പറ്റുമോ നോക്കാം. വെള്ളത്തിന്റെ അടിയിൽ പോയി. ഓക്കെ, ഇതിൽ വെള്ളത്തിന്റെ അടിയിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചറാ. ഇതുണ്ടില്ലേ, അതാ പോകുന്ന അവന്മാര്. നമ്മൾ മുതലായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ഡൈനോസറിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ സത്യം പറഞ്ഞാൽ പേടിക്കണം ആരെ, നമ്മളെ കൂടുള്ളവന്മാരെ തന്നെ നമ്മൾ പേടിക്കണം. അതായത് മുതലകളുടെ ഏറ്റവും വലിയ ശത്രു മുതല തന്നെയാണ്, വേറെ ഡൈനോസറൊന്നുമല്ല. ഇവന്മാർ വെറും തെണ്ടികളാ, കാണുന്ന പോലെയല്ല. സ്വന്തം കൂട്ടത്തിലുള്ളവന്മാരെ തന്നെ കടിച്ചു വലിക്കും. ഇവന്മാർ ടീം പോകാൻ പറ്റും നോക്കാം. ഹലോ ഹലോ ബൈ മക്കളോടെ. അതിൻ്റെയൊക്കെ വലിപ്പം നോക്ക്. എങ്ങോട്ട് ഈ കാട്ടിനുള്ളിൽ കയറി പോകണേ രണ്ടാളിവിടെ. എന്താ അതിൻ്റെ ഉള്ളിൽ പണി? ഇവന്മാര് കാര്യമായിട്ട് എങ്ങോട്ടോ പോകണമെന്ന് തോന്നുന്നു. നമ്മളെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോറി വി കാണ്ട്. ടീം ഫുള്ളാണ്, എത്ര 8 പേരായിന്ന്. എടാ എടാ എടാ, വരണ്ട് തട്ടിയാലൊന്നാ. വലിപ്പം കൂടുതലാണ്, ഞാൻ നോക്കൂല, വലിച്ചു കയറി നിൽക്കാം. ദേഹത്ത് കുറച്ച് ഇറച്ചി കൂടി എൻ്റെ അഹങ്കാരം അവന്മാർക്കൊക്കെ. ബ്ലഡി ഫൂൾസ്. ഓ വേണ്ട, പറന്നു വരുന്ന ഒരുത്തൻ എവിടെ പോയാ? ലെറ്റ്സ് ഗോ ടു അതർ ലൊക്കേഷൻ. ആയിക്കോട്ടെ, എന്നാ പോവാ. ബാ ഫ്രണ്ടിൽ ബോസ് പോവും, ബോസിന്റെ പിന്നാലെ വരണം. അല്ലേ വേണ്ട, ഇപ്രാവശ്യം ബോസ് അവനായിക്കോട്ടെ. ഈ ബോസ് ആയിക്കോട്ടെക്കാ. എന്താ അവിടെ വെക്കണേ? വടി പോലെ വെക്കണ്ടല്ലോ. വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇതിൽ നമുക്ക് വെള്ളം കുടിക്കാം. ഞാൻ വിചാരിച്ചത് നമ്മൾ വെള്ളം ഒന്നും കുടിക്കണ്ട. ഇവ എന്തെങ്ങനെ ഇവിടെ ഒന്ന് മുണ്ടാക്കടക്കന്മാരെ. അതാരാ? അത് വേറൊരു മുതലാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് വന്ന് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ മരിച്ചു പോകും. ഇത് കണ്ടില്ല, ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കണേ. പക്ഷെ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? ഓക്കെ, ഇതാരാ? വേറൊരുത്തൻ. ഇവന്റെ കൂടെ നമുക്ക് ടീം പോകാൻ പറ്റുമോ നോക്കാം. അത് നമ്മളടുത്തുള്ള വലിപ്പം. ഇത് ബൈ, ഞാൻ ഈ കളർ ചൂസ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, നമ്മൾ പുല്ലിന്റെ ഇടയിലൊന്നും പോയി ഇന്ന് അറിയൂല. വേറെ ഡൈനോസറൊക്കെ വരുന്ന സമയത്ത് പിഷ്കും ഒറ്റകടി അടിക്കാം. ആണ്ടില്ല അങ്ങനെ. ഞാനൊരു ബുദ്ധിമാൻ തന്നെ. എടാ അമ്മമാരൊക്കെ അവിടെ. ഹലോ ഹലോ പോയാ. വേർ ഷാൾ ബി ഗോ? ജെ എവിടേക്കെങ്കിലും പോടേക്കാ. നല്ല പിന്നെ പക്ഷേ അവന്മാരൊന്നും കാണാനല്ല, ഒക്കെ പോയെന്ന് തോന്നുന്നു. എടോ ഓക്കെ, നമുക്ക് ഇവനായിട്ട് ടീമപ്പ് ആകാൻ പറ്റുമോ നോക്കാം. ഇതെന്താ? അവൻ്റെ കളറൊക്കെ നീല, മഞ്ഞ, ചോപ്പ് എല്ലാം ഉണ്ടല്ലോ. അത് ശരി, വെരി നൈസ്. എവിടെ അടിക്കുവായാ? എവിടെ ഇക്കടാ? അവിടെ എടാ ടീമപ്പ് അവിടെക്കാ. ഇവനോട്ട് തീർത്താലോ. ടീമായി ലിസ്. ഓക്കെ ഓക്കെ, അവന്റെ കളർ എനിക്ക് വല്ലാണ്ട് പറ്റിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. വാ, ബോസ് പറയുന്നത് അനുസരിക്കണേ. ഇങ്ങോട്ട് ബാടാ. എന്ത് ബൊമ്മാർക്കൊന്നും ഒരു അനുസരണയില്ലാത്ത. ഏഷ്, സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെയുണ്ട് പൂവെന്നെ. ഒരു ബഹുമാനമുള്ള ഒരു അനുസരണയില്ല. ബ്ലഡി ഫൂൾസ്. എടാ ഇതിൽ വേറെ ഡൈനോസറുകളൊന്നും ഇല്ലേ? അതൊരുത്തൻ. അതിനോട് തട്ടിയാലോ. വാ, കമോൺ കമോൺ കമോൺ. എടാ ബാടാ, ഫോളോ മീ. ബെമ്പാ. വെന്റ് ഇതാ അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നില്ലേ? അതിൻ്റെ പേരെന്തായിരുന്നു? സ്റ്റെഗോസോറസ് അങ്ങനെ എന്തോ സാധനമാണ്. അതിൻ്റെ വാലിൽ മുള്ളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വെറും കുട്ടിയാണ്. കൊന്നു. അത്രയുള്ളൂ. ഇതിന്റെ വലുത് ഇവിടെ ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഈ മുതലകളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇത്. ഇതല്ല ഇതിന്റെ വലുത്, ഇത് വെറും പീക്കിരി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫുഡ് അടിക്കാം. എന്തൊരു ശബ്ദം. ഹലോ, എടാ പോയാ. എടാ ഈ പുല്ലിന്റെ ഇടയിൽ കൂടെ പോയിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. ഓക്കെ, നമുക്ക് കിട്ടിയോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യല്ല, ഇത് നമുക്ക് ആവശ്യത്തിൽ അധികം ഉണ്ട്. അതാണ് ഉണ്ടാവും അവിടെ ഒരു മഞ്ഞയും ചോപ്പും. അതാണ് ഇതിന്റെ മാതാപിതാക്കൾ എന്ന് തോന്നുന്നു. ഇവനെന്താ കടിക്കാൻ കഴിയാത്ത? പിടിച്ച് 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 ഇവനെ നമ്മൾ ഒന്നോടെ വിഴുങ്ങുന്നതുണ്ടോ? ഇതില്ലേ? അക്കത്രയുള്ളൂ ഈ കിരി സാധനം. അത് നമുക്ക് അവന്മാരെ പോയിട്ട് വെറുതെ ഒന്ന് ചൊറിഞ്ഞാലോ? അവന്മാരുടെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവന്മാരുടെ വാലിൽ കുറേ മുള്ളുണ്ട്, ആ മുള്ളുകൊണ്ടൊന്ന് കൊണ്ടാൽ മതി, പിന്നെ നമ്മൾ പടാവും. ആ മുള്ളിൽ ഒട്ടി കിടക്കും നമ്മൾ, അത് ഏറ്റവും വലിയ കോമഡി. അത് അവന്മാരുടെ വാലിൽ കണ്ടില്ല മുള്ള്, ആ മുള്ളുകൊണ്ടൊന്ന് കിട്ടിയാൽ മതി, ഉഷാറായിക്കും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ട മുതലുകളല്ലാന്ന് തോന്നുന്നു, അത്ര വലിപ്പമല്ല. ഇതിൻ്റെയൊക്കെ ഒരു കളർ നോക്കും, ഒരു സെൻസ് ഇല്ലാത്ത പൊട്ടന്മാർ, ഒരു കളർ സെൻസ് ഇല്ല. ബൈ ദ ബൈ, എൻ്റെ മുതലും അങ്ങനെ തന്നെയാണ്. ഓ, ഇവിടെ വലിയൊന്നിനെ കൊന്നിട്ടൊക്കെ നോക്ക്. ഇതെന്താണെന്നറിയോ, ഇങ്ങനെ കൊന്നിട്ടേനെ നമ്മളതിന് തിന്നാൻ പോകൂലേ, ആ സമയത്ത് നമ്മൾ കൊല്ലാനാണ്. എടാ എടാ എടാ, നിന്നല്ല നിൻ്റെ വാപ്പാന് വിറ്റ കാശിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഈ ശിവന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ അവൻ്റെ വാലിലൊരു തൊട്ടിരിക്കുന്നുണ്ടല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ശിവന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവന്മാരെ ഇറച്ചി തിന്നൂല, പുല്ല് മാത്രം തിന്നുന്ന സാധനങ്ങളാണ്. എന്നിട്ടാണ് ഇറ്റങ്ങളിലൊക്കെ ഇങ്ങനെ കൊല്ലുന്നത്, പ്രത്യേകിച്ച് എന്നെ പോലെ പാവം മുതലുള്ള. അതോ വരുന്നു, അത് വരുന്നു, അവിടെ പോടാം. ഈ ഗെയിമിൽ പല സ്ഥലത്തും മത്തം കണ്ടിട്ടില്ലേ, അത് ഉമ്മാർക്ക് തിന്നാൻ വേണ്ടി വെച്ചിരിക്കുന്ന, അതൊക്കെ പോയി തിന്നിട്ട് ഏത് മുക്കിൽ പോയി കടന്നാൽ പോരെ, വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ പറ്റുന്ന. അതെ പിന്നെ ഓടിക്കോ. പക്ഷെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരുത്തരും നമ്മളൊന്നും കാട്ടൂല, വെള്ളത്തിലേക്ക് ഇങ്ങ് നമ്മളാണ്. ഓക്കെ, നമ്മുടെ വെള്ളം കഴിയാറായിട്ടുണ്ട്, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓ എടാ വെട്ടി ഫൂൾ, എടാ എന്താ പിന്നെ സൂക്കറെന്താ? എന്താ എൻ്റെ സൂക്കറെന്താ? എന്താ അമ്മമാർ വാലാട്ടി കാണിക്കുന്നത്? ഓ, നമ്മളങ്ങോട്ട് വിളിച്ചു വരുത്തി കൊല്ലാനുള്ള പ്ലാനാ. എടാ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ള, അവർ ഫ്രണ്ട്ലി ആണെന്നാ പറയുന്നത്. അതെ 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 അതെ, എന്നാൽ നമുക്ക് പതുക്കെ ഒന്ന് പോയി നോക്കി നോക്കാം, വേണോ? നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാം പതുക്കെ പോയിട്ട്. എടാ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, ശബ്ദം ഉണ്ടാക്കാം ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, ഓ വേണ്ട 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 വേണ്ട. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും ആദ്യം മുതൽ വന്നിരിക്കുകയാണ്. ഒരിക്കൽ ചത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല, പിന്നെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ചത്താണ്. മുതലെങ്ങനെ ചാവാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാടുണ്ട്, ഒരുത്തനും വിശ്വസിക്കരുത്, പച്ച വള്ളത്ത് വിശ്വസിക്കരുത്. ആ മൂടും കുലുക്കി കാണിച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ട്ലി ആണെന്ന്, പക്ഷെ അല്ലായിരുന്നു, ചതിച്ചതാ. അതാ കണ്ടില്ലേ ബ്ലഡി ഫൂൾസ്, എന്നിട്ട് അവിടെ നിന്ന് ഡാൻസും കളിച്ച് നിൽക്കുകയാണ്. ഒരുത്തനും വിശ്വസിക്കരുത്. വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമൊന്നുമില്ല, നമ്മളിത് എത്ര കണ്ടിട്ടുള്ള, എന്നാലും ചെറിയൊരു സങ്കടം ഉണ്ട്. എടാ 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 പോടാ, ഇല്ലെങ്കിലേ ഒന്ന് ചത്തിട്ട് വരിക, അല്ല പണി നോക്കി പോടേക്കാം. ലൈഫ് എത്ര ആ വല്ലാണ്ടൊന്നും പോയിട്ടില്ല. ഓക്കെ, ഓ വാ വാ, വെള്ളത്തിൻ്റെ അടിക്കുക അല്ല പിന്നെ. ലുക്ക്, ഐ വിൽ മേക്ക് ദം ആംഗ്രി. അതാരാ V8? എടാ കുട്ടാ, ഞാനും അതിന് വേണ്ടിയിട്ടാണ് പോയത്, പക്ഷെ പടായത് മാത്രം. ഇപ്പം എൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്നറിയോ, അവന്മാർക്കിട്ട് ഒരു അടിയെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. ഒന്ന് അടിച്ച് തിരിഞ്ഞിട്ട് ഓടിയെങ്കിലും വേണം. അതാ 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 അതാ, ആ വാ വെള്ളത്തിൻ്റെ അടിക്കുക. ആ വാ 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 വാ, കിട്ടിയടാ കിട്ടിയടാനെ, കിട്ടി 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 കിട്ടി. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. കടി 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 കടി, ഒരു കടി കൊടുത്തിട്ടുണ്ട്, രണ്ട് കടി, മൂന്ന് കടി, നാല് കടി ഇല്ല. ഓ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഓ ഇനി പോകാൻ പറ്റില്ല, നമുക്ക് കരയിൽ കയറി കരയിൽ കയറി. വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ നമ്മളെ കിങ്, അതിലൊരു സംശയമില്ല. ആ അതാ അതാ അതാ, വീണ്ടും 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 അവൻ്റെ തലമണ്ടക്കിട്ട് ഒന്നുകൊണ്ട് കൊടുക്കാം. ഓ അത് അവനും വന്നിട്ടുണ്ട്. ഓ വെള്ളത്തിൽ കയറി, വെള്ളത്തിലല്ല കരയിൽ കയറി. പക്ഷേ ഇതാ ഒരു മുതലിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്ന അവിടെ. ഓ എൻ്റെ എടാ, ഇവിടെ ഒന്നും വെള്ളം തീരല്ല, അതാ കുഴപ്പം. ഇവന്മാർക്ക് സുഖമായിട്ട് അതിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഈ മുതലുകളുടെ അടുത്ത് മാത്രം ഇവന്മാർക്ക് എന്തെത്ര ഇതെന്ന് എനിക്കറിയില്ല, ഒക്കത്തിന് ഇങ്ങനെ കൊന്നിടും. അപ്പം നിങ്ങൾ വിചാരിക്കും കൊന്നിട്ട് തിന്നാനായിരിക്കുന്നത്, പക്ഷെ അല്ല, ഇവന്മാർ പുല്ലും മത്തങ്ങി മാത്രം തിന്നുള്ളൂ. ഇതൊക്കെ അതാ മറ്റവന്മാർ വന്ന് തിന്നിട്ട് പോകുന്നത്, അതാണ്ടില്ല ഒരുത്തൻ തിന്നാടാ തിന്ന്. എടാ മത്തങ്ങ മാത്രം തിന്നുന്ന മത്തങ്ങ തലയന്മാരെ, ഇവന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. ഉൾപ്പ് ഉൾപ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ആ എന്താ അറിയുമെന്ന് ചോദിക്കായിരുന്നു. ഓക്കെ, അവൻ പതുക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്, അതാ നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് ഇതുണ്ടല്ലോ. ഒക്കെ എല്ല് മാത്രമായി, ഇതിൻ്റെ ബോഡി തന്നെ ആണോന്നാവോ, ചിലപ്പോൾ ആയിരിക്കും, പറയാൻ പറ്റില്ല. ആ അതാ വേറെ ഒന്ന് ഫ്രഷ്, ആ ഇതാണ് എൻ്റെ ബോഡി, ഇതന്നെ ഇതന്നെ ഇതന്നെ. അതാവന്മാർ എല്ലാത്തിനും കൊന്നു കഴിഞ്ഞപ്പോൾ മത്തങ്ങ എന്നാ പോകുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനെ ഫുൾ ഗ്രോത്ത് ആക്കാൻ പറ്റുന്ന എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഉള്ള കാര്യമായിട്ട് പറയാലോ. ഇത് ഫുൾ ഗ്രോത്ത് എത്താൻ ഒരുപാട് ടൈം എടുക്കും, ചില്ലറ ടൈമൊന്നല്ല. എനിക്ക് തോന്നുന്നത് ഈ ഗെയിമിലെ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് മുതലാണെന്ന് തോന്നുന്നു വലുതാവാൻ, ഇനി അറിയില്ല, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതാ വരുന്നു അതാ വരുന്നത്. എടാ പോടാ, ഇവനെ കൊല്ലണമില്ല, നമ്മൾ ഫുൾ ഗ്രോത്ത് എത്തണം. ഫുൾ ഗ്രോത്ത് എത്തിയിട്ട് ഇവനെ വള്ളത്തിൽ നിന്ന് കിട്ടണം, പിന്നെ നമുക്ക് വിഷയമല്ല. ഇതാ വേറൊരുത്തൻ. മൊത്തത്തിൽ എത്ര പേരുണ്ട്? ഓ മൂന്നാൾക്കാർ. ഓക്കെ, ഇവിടെ ഇരുട്ടായി വരുന്നുണ്ട്, പതുക്കെ നൈറ്റ് വിഷൻ ഓണാക്കാം. ഇതുണ്ടല്ലോ, ഇവനെ ഒന്നും ഇവന്മാരൊന്നും കാട്ടില്ല, നമ്മളെ മാത്രമേ ഉള്ളൂ. അല്ല കൊന്നാ പാവും. ഓ ആ സൺസെറ്റ് കണ്ടില്ലേ, നൈസ്. എടാ ഉണ്ടാക്കടക്ക, എന്താ അവന്മാരവിടെ എത്തിയിട്ടാണ് എൻ്റെ പട്ടിഷോ. അവന്മാരുള്ളപ്പോൾ തൊള്ളയും പൂട്ടി ഒരു മൂലക്ക് പോയി കടന്നു, എന്നിട്ട് അവന്മാർ അവിടെ എത്തിയപ്പോൾ ഇവിടെ കടന്നിട്ട് ഷോ ഇറക്കുകയാണ്. യെസ്, ഇതാണ് നമ്മുടെ സൈസ് കമ്പാരിസൺ. ഇത് കണ്ടില്ലേ, പക്ഷെ ഇവനും ഫുൾ ഗ്രോത്ത് ആയിട്ടില്ല, ഒരു മീഡിയം അത്ര ആയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ആ ഡിഫറൻസ് കണ്ടില്ലേ. ഐ ഗോട്ട് വൺ ഹെഡ് ഷോട്ട് ഓൺ ഹിം അറ്റ്ലീസ്റ്റ്. അത് ശരി, ഇപ്പം ഹെഡ് ഷോട്ട് അടിച്ചു എന്നൊക്കെ പറയുന്നത്. എന്താ പബ്ജി കളിക്കേ, വെറും പറച്ചൽ മാത്രമേ ഉള്ളൂ. അവന്മാരൊക്കെ വന്നതിനെ കണ്ടം വഴി ഓടുന്ന ടീമാണ്. ഉണ്ടല്ലോ തൊള്ളയും പൊളിച്ച് കിടക്കുന്നേ. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അവന്മാർ ഇതുവരെ ചത്തിട്ടില്ല. രാത്രി മൊത്തം അലാക്കിന്റെ പ്ലാനിങ് ആയിരുന്നു. ഒരുത്തതിന്റെ വാലിൽ പോയി കടിക്ക്, ഒരുത്തതിന്റെ മൂട്ടിൽ പോയി കടിക്ക്, ഒരുത്തതിന്റെ കാലിൽ പോയി കിടക്ക്, അങ്ങനെ വമ്പം പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാത്തിനും കൊന്നിട്ട് അവന്മാർ സുഖമായിട്ട് മൂടും തട്ടിപ്പോയി. ആ പിന്നെ ഇത് പ്ലാൻ ചെയ്ത ആളെ ഞാൻ കാണിച്ചരാ. ഇതുണ്ടില്ലേ, ഇതാണ് ഇത്രയും പ്ലാൻ ഇട്ട ആ മഹാൻ. തൊള്ളയും പൊളിച്ച് കിടക്കുന്നത് കണ്ടാ എന്തൊക്കെയായിരുന്നു അവൻ. ഇനി ഇത്ര ആൾക്കാർ ബാക്കിയുണ്ട്. ഇത് ഒരുപാട് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇതൊന്നല്ല. ചത്ത ആൾക്കാരുടെ കണക്ക് ഇതിലും അധികമാണ്. കാണിച്ചരാ. അതാ കരയിൽ ഒരു 2-3 ആൾക്കാർ ചത്തിടക്കുന്നുണ്ട്. ഇതാണ്ടില്ലേ, 3 വലുതുകൾ ചത്തിടക്കുന്നുണ്ടില്ലേ. ഇത് ഇത്രയും വലുതാക്കാൻ എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ? ഞാനിപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3/4 മണിക്കൂറായി. എന്നിട്ട് എൻ്റെ ഗ്രോത്ത് കണ്ടില്ലേ, 13.7%. അപ്പോൾ ഇവന്മാർ ഇത്രയും വലുതാക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പാവങ്ങൾ ചത്തുപോയി. സോ സാഡ്. ഇവന്മാർക്ക് കളിയെ മടുത്തിട്ടുണ്ടാവും. എന്നാലും അവൻ ചത്തതാണ് എനിക്കിഷ്ടമായത്. കിടക്കുന്നത് കണ്ടതിട്ട് ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഇപ്പം ടീം. ഏകദേശം 5 ആൾക്കാരുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് മുമ്പ് വരെ അവനോടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. റെസ്റ്റ് ഇൻ പീസ്. ആ അതെ, അവനോടുണ്ട് 6 പേര്. സോറി. പിന്നെ ഗൈസ്, ഇതിനെ ഫുൾ ഗ്രോത്ത് ആക്കിയിട്ട് ഒരു വീഡിയോ ഇടണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ശ്രമിക്കാം, ഉറപ്പ് തരുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം. ഏകദേശം എന്താ ഇവൻ്റെയൊക്കെ രൂപത്തിലാക്കിയെടുക്കാം. കുഴപ്പമൊന്നുമില്ല, നമ്മളെപ്പോലെ റിസ്ക് എടുക്കാണ്ട് കളിച്ചാൽ മതി. ഞാൻ ഒരുപാട് ഇങ്ങനെ റിസ്ക് എടുത്ത് കളിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ചാവുന്നത്. പക്ഷെ റിസ്ക് ഇല്ലാതെ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ലല്ലോ. ഇവനെ കാണുമ്പോൾ എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുടൽമാലയൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ. ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെക്കണം. ആ 2 കൈയും കാലൊക്കെ വെക്കണമൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഏതായിരുന്നാലും കുറച്ച് നേരം കരയിൽ കടന്ന് കളിക്കാം. എത്ര നേരം വെള്ളത്തിൽ കടന്ന് കളിക്കുന്നില്ലേ. ഇനി കരയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചാവാതിരുന്നാൽ മതി. ആ അതാ അവന്മാര് അവിടെ ഇങ്ങോട്ടാണ് വരുന്നത്. ഏടാ ഒരു സമാധാനം തരില്ലല്ലോ അവന്മാര്. അത് വരുന്നണ്ടാ, മറ്റവന്മാരെ അറിയിക്കട്ടെ. അതാ വരുന്നത്. ഓ അറിയിക്കാനുള്ള സമയമില്ല, അറിയിക്കാനുള്ള സമയമില്ല. ഓടിക്കോ. അതാടാ മാറാ. രാവിലെ ആയപ്പോൾ വന്നതാണ് പതുക്കെ. എടാ ബൊമ്പച്ചാവും ബൊമ്പച്ചാവും. ഓ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് പതുക്കെ സ്കൂട്ടാവാം. വെറുതെ അവൻ്റെ ചീറി നോക്കിയിരുന്നൊരു കാര്യമില്ലല്ലോ. വൈ ദർ ഈസ് സോ മെനി ഡെഡ് ക്രോക്സ്. അത് ശരി, പുതിയ ആളാണെന്ന് തോന്നുന്നു. നമ്മൾ തമ്മിത്തല്ലി ചത്താണോന്ന് അയക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് മാത്രമല്ല അറിയുള്ളൂ. അത് കണ്ടില്ലേ, എടാ എത്ര ആൾക്കാരാ. എടാ ഇങ്ങോട്ടാണ്. ഓ ഇങ്ങോട്ടാണ്. ഓരോ വാ ഓടിവാ ഓടിവാ. എത്ര ആൾക്കാരൊക്കെ, ഒരു 5 ആൾക്കാരെങ്കിലും മിനിമം ഉണ്ടാവും. എടാ ഇവര് നമ്മളെ സ്പീഡ് ഉണ്ടാ. ഓനോ നമ്മളെക്കാളും സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിക്ക് എത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ പോയി. ഓ ഓ ഡാമേജ് ഉണ്ട്, ഡാമേജ് ഉണ്ട്, ഡാമേജ് ഉണ്ട്. ഓടിക്കോ. ചത്ത് ചത്ത് ചത്ത്.